കോഴിക്കോട് അരീക്കാട് ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം വീടിന് തീപിടിച്ചു നിരവധി വീടുകളിലെ ഇലക്ട്രിക് വയറിംഗ് തകരാറിലായി ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് കെ എസ് ഇ ബി ഹൈടെൻഷൻ ലൈനിന് താഴെയുള്ള വീടുകൾക്കാണ് തകരാറുണ്ടായത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സിനോജ് തോമസ് നമുക്ക് പോകേണ്ടത് സിനോജ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ട് വീടിനെ തീപിടിക്കുന്നു വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായോ സുജയാർവ്വതീ ആ സംഭവം നടന്ന വീട്ടിലാണ് ഞാനുള്ളത് ഇത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള അരിയേക്കാട് പുളിക്കൽ താഴത്തുള്ള നളിനി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീടാണ് ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴയും ഇടിയും മിന്നലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഞാൻ നിൽക്കുന്ന ഈ വീടിന്റെ മുകളിലൂടെ കെ വലിയ ലൈൻ പോകുന്നുണ്ട് ആ ലൈനിലും ഒരു മാവ് വലിയൊരു മരം ഒടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഈ ദൃശ്യങ്ങളിൽ കാണാം വീട് മുഴുവൻ തീപിടിച്ച് കരിഞ്ഞിരിക്കുകയാണ് സ്വിച്ച് ബോർഡുകളും വയറിംഗ് ഒക്കെ തന്നെ മുഴുവൻ പൊട്ടിത്തെറിക്കുകയും കരിഞ്ഞു യും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള ആർക്കും ഭാഗ്യത്തിന് അപകടം പറ്റിയിട്ടില്ല അഞ്ചോളം ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു കിടപ്പുമുറിയാണ് കിടപ്പുമുറി മുഴുവനായിട്ട് പൊങ്ങി ഇരിക്കുകയാണ് കരിഞ്ഞിട്ട് ആ സ്വിച്ച് ബോർഡ് നോക്കിയാൽ കാണാം പൊട്ടിത്തെറച്ച് സ്വിച്ച് കിടക്ക വെട്ടുൾപ്പെടെ തീ പിടിച്ചിട്ടുണ്ട് പാട്ടുകളൊക്കെ തന്നെ ഇവിടെ കിടപ്പുണ്ട് പുസ്തകങ്ങളുണ്ട് എല്ലാം തീ പിടിച്ചിരിക്കുന്നു പാത്രം ബാഗുണ്ട് എല്ലാം മൊത്തം കത്തി കരിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ ദൃശ്യമാണ് കുറച്ച് മുൻപ് പുറത്തുള്ള നാട്ടുകാരുടെ ദൃശ്യമാണ് നേരത്തെ നമ്മൾ കണ്ടത് വലിയ തീ ആളി കത്തുന്നു കളിപ്പാട്ടം ഉൾപ്പെടെ ഇവിടെ കിടക്കൽ കരിഞ്ഞ് കിടക്കുന്നത് കാണാം അങ്ങനെ മുഴുവൻ ഈ വീട് വീടിൽ നിന്ന് തീ പോറത്തേക്ക് വരുന്ന ദൃശ്യമാണ് കുറച്ച് മുൻപ് കണ്ടിരിക്കുന്നത് സമീപത്തെ ചില വീടുകളിലും സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ ജനറൽ ചില്ലുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇടിമിന്നിൽ സമീത്തുള്ള വീടുകളിലും കെ എസ് ഐ വയറിംഗ് കണക്ഷൻ ഉൾപ്പെടെ തകരാറിലായിരിക്കുന്നു വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇവിടെ സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്

ഇന്നലെ വലിയ മണി ഉണ്ടായിരുന്നു പേടിച്ചു പോയോ പേടിച്ചു പോയി സുജ പാർവതി കെ സിവിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് വീടിന് മുകളിലൂടെയുള്ള കെ എസ് വിയുടെ ലൈൻ പൊട്ടാറായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് നോക്കിയാൽ കാണാം ആ ലൈൻ ഇങ്ങനെ പൊട്ടാറായി രീതിയിലാണ് രീതിയിലാണുള്ളത് ചിലപ്പോൾ ഇനി കാറ്റത്തും മഴയത്തും പൊട്ടാനുള്ള സാധ്യതയുണ്ട് ആ ലൈൻ മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഈ വീട് മുഴുവൻ ഇപ്പോൾ താമസിക്കാൻ കഴിയാത്ത രീതിയിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കിടക്കുന്ന ബെഡ് ഉൾപ്പെടെ കത്തിക്കരിഞ്ഞു കിടക്കുകയാണ് സമീപത്തെ ചില വീടുകളുടെ മീറ്റർ ഉൾപ്പെടെ വയറിംഗ് ഉൾപ്പെടെ ഈ അപകടത്തിൽ കത്തി കരിഞ്ഞു പോയിട്ടുണ്ട് സുജാ പർവ്വതി ഓക്കെ സിനോസ് തോമസ് ആണ് ആ വീടിനുള്ളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു ഒരു വീടാകെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു